മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇതേപോലത്തെ ബോക്സ് പ്ലീറ്റുള്ള ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഓഫ് ഷോൾഡറാണ്. ഷോൾഡർ കുറച്ച് താഴ്ന്ന് നമ്മുടെ കൈക്ക് ചുറ്റുമായിട്ടാണ് വരുന്നത്. കുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടായിരിക്കും ഇടുമ്പോൾ. അപ്പോൾ ഞാൻ 5 വയസ്സ് പ്രായത്തിലുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരേ കളറുള്ള തുണിയല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് തുണിയാണ് ലൈനിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ 4 മടക്കി ഇട്ടിരിക്കുകയാണ്. മടക്ക് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് ആത്തക്ക രീതിയിൽ വെച്ചു. ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് എടുക്കുക. അതിൻ്റെ കൂടെ 1 നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 11, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 12 എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും വേറെ വേറെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നു. ബാക്കിൽ നമ്മൾ 1 എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സിബ്ബ് നമ്മൾ ബാക്കിൽ വയ്ക്കുമ്പോൾ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൽ അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ് ടോപ്പിലും താഴെയും. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ലെങ്ത്ത്, സോറി വിഡ്ത്ത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ വരച്ച മാർക്കിങ്ങിലേക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 5 5. അപ്പോൾ അത് നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്രായത്തിൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ബോഡിയുടെ അളവിനനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ അതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ആ ഇട്ട അവിടം തൊട്ടേ മാർക്ക് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ 1 എക്സ്ട്രാ ബാക്കിൽ ഇട്ടിരിക്കുന്നത് മടങ്ങിപ്പോകും. അപ്പം അതനുസരിച്ച് എടുക്കുക നമ്മൾ. ഇനി നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് സെയിം 5 തന്നെയാണ് ഞാൻ താഴേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കുക. അതിൻ്റെ 4 ഇപ്പോൾ തുണി മടക്കിയുകൊണ്ട് 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 22 22 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.5, അതിൻ്റെ കൂടെ 1 ലൂസ് കൊടുത്ത് 6.5, പിന്നെ 1 എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കിട്ടി. ഇനി നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തോട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ച് ഇതേപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ സ്കെയിൽ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 2 ആണ്. അതുതന്നെ നമ്മൾ ഇവിടെയും ആം ഹോൾ വരച്ചു കൊടുത്തും 2 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഈ നെക്ക് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ആ ഷോൾഡർ ആ ഭാഗം നമ്മൾ മാറ്റിക്കളയുന്നു. കാരണം നമുക്ക് ഷോൾഡർ ഇവിടെ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ നെക്ക് തൊട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി താഴെ നമ്മൾ 6 ഞാൻ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. മുകളിൽ എടുത്തതിനേക്കാൾ 1/2 കുറച്ചെടുത്തു. അവിടെയും 1 തയ്യൽ തുമ്പ് കൊടുത്തു. അതിനുശേഷം ഇത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നെ തയ്യൽ തുമ്പ് യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് താഴെ നിന്ന് 1/2 നമ്മൾ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവിടെ എന്നിട്ട് കർവ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിക്കളയും. അപ്പോൾ നമുക്ക് അവിടെ തൂങ്ങി നിൽക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ നെക്ക് പോർഷൻ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ നിന്നാണ് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഷോൾഡർ ഇല്ലല്ലോ നമുക്കിതിന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടോപ്പ് പോർഷൻ അറ്റാച്ച് ചെയ്യും. ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ കട്ടിങ് ഒരേപോലെ വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒന്ന് മാർക്കിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ അളന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് വെട്ടുന്ന പോലെ 1/2 ആ ഷോൾഡർ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 1/2 ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ആം ഹോൾ വരച്ചുകൊടുത്തേക്ക് ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നല്ല കറക്റ്റ് ഷേപ്പിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫ്രണ്ട് മാത്രമല്ല ബാക്ക് നമ്മൾ ഒരേപോലെ തന്നെ ഇതുപോലെ കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെട്ടിയതിന് ശേഷം ഇനി നമ്മൾ നല്ല തുണിയിലേക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നല്ലത് ഫ്രണ്ടും ബാക്കും നമ്മൾ വേറിട്ട് തന്നെ എടുത്ത് കട്ട് ചെയ്യണം. കാരണം ബാക്കിൽ നമ്മൾ 1 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ബാക്കിന് നമ്മൾ ഇതേപോലെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക്
skirt part ആണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ skirt കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വേസ്റ്റിന്റെ വിഡ്ത് നമ്മൾ എടുക്കുക അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ 7 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് അപ്പോൾ 7 നെ 4 കൊണ്ട് നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 28 ആണ് കിട്ടുന്നത് കാരണം നമ്മൾ തുണി 4 ആയിട്ട് മടക്കിയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം 28 നെ നമ്മൾ 3 കൊണ്ട് multiply അതായത് നമ്മുടെ വേസ്റ്റിന്റെ വിഡ്ത് എത്ര കിട്ടുന്നോ അതിന്റെ 3 ഇരട്ടി നമ്മൾ തുണി എടുക്കണം അപ്പോൾ നമുക്ക് 28 ഇഞ്ച് ആണ് നമുക്ക് വേസ്റ്റ് വിഡ്ത് കിട്ടിയിരിക്കുന്നത് അതിന്റെ 3 ഇരട്ടി അതായത് 28 into 3 അത് നമുക്ക് 84 ആണ് കിട്ടുന്നത് 84 ഇനി ഇതിന്റെ നീളം എടുക്കേണ്ടത് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇവിടെ 27 ആണ് അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെയുള്ള ലെങ്ത് കുറയ്ക്കുക അപ്പോൾ നമ്മൾ 11 അല്ലേ ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ 27 ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 16 ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക 2 ഇഞ്ചോളം അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇഞ്ച് അത്രയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നീളം എടുത്തിരിക്കുന്നത് നമ്മൾ സെൻറർ ഒന്ന് ടക്കിയിട്ടിട്ട് ഞാൻ അവിടെ ഒരു കട്ടിങ് കൊടുത്തു കേട്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സ്കേർട്ട് സോറി ടോപ്പുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഇനി നമുക്ക് 2 ഇഞ്ച് വീതം ഞാനിങ്ങനെ മാർക്ക് ചെയ്യാണ് നമുക്ക് എത്രയാണോ നമ്മുടെ ഇതിൻ്റെ ബോക്സ് പ്ലേറ്റിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് 1/2 എടുക്കാം 2 എടുക്കാം 3 എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 2 മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ സെൻട്രിൽ നിന്ന് തന്നെ മടക്കിയിട്ടത് കൊണ്ട് 2 ലെയറിലേക്കും കൂടെ ഞാൻ ആ 2 ഇഞ്ച് ഒരുമിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഒരുമിച്ച് മാർക്ക് ചെയ്യാം അതുപോലെ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു 2 സൈഡിലേക്കും മാർക്കിംഗ് കൊടുത്തു ഇനി നമുക്ക് കെട്ടുന്നതിനുള്ള വള്ളി കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു സൈഡിൽ 2 ഇഞ്ചും അതുപോലെ മറ്റേ സൈഡിൽ 3 ഇഞ്ചും വീതിയിൽ എടുത്തതിന് ശേഷം അത് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചരിച്ച് കട്ട് ചെയ്തത് ഇതിൻ്റെ നീളം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക ഞാനിവിടെ ഒരു 22 ഇഞ്ചോളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പോലെ ആ നമ്മുടെ കൈക്ക് ചുറ്റും വരുന്ന ആ പാർട്ടുണ്ടല്ലോ റൗണ്ടായിട്ടുള്ള അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഈ ടോപ്പിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മളിങ്ങനെ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളത് അങ്ങനെ വെച്ചിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരളവിൽ 2 ഇഞ്ച് മതി എങ്കിലും നമ്മൾ ചില കുട്ടികൾക്ക് കൈക്ക് വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആ കൈയുടെ ചുറ്റുമുള്ള അളവെടുക്കുക നമുക്ക് ആ നെക്ക് വരുന്ന പോർഷനിൽ നിന്ന് നെക്കിൻ്റെ ആ ലെങ്ത് വെച്ചിട്ട് നമ്മൾ 2 ഇഞ്ച് ഇറക്കി കൈക്ക് ചുറ്റും വരുന്ന വണ്ണം എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ 2 ഇഞ്ച് മറ്റേ സൈഡിൽ നിന്നും 2 ഇഞ്ച് വരും അപ്പോൾ അവിടെ വരെ വരുന്ന 11 ഇഞ്ചാണ് അവിടെ നിന്ന് 2 കൊടുക്കുമ്പോൾ 13 ഇഞ്ച് വരും അങ്ങനെ ടോട്ടൽ 13 ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വിഡ്ത് വന്നിരിക്കുന്നത് അപ്പോൾ 2 സൈഡിലേക്ക് ആം ഹോളിൻ്റെ 2 സൈഡിലേക്ക് നമ്മളിങ്ങനെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തു അതിനുശേഷം ഇതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് 6.5 6.5 വരുന്നത് ഇനി വണ്ണമുള്ള കുട്ടികൾക്ക് നിങ്ങൾ ചുറ്റും എടുത്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൈക്ക് ചുറ്റുമുള്ള അളവെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 6.5 ഇഞ്ചാണ് അപ്പോൾ ഇത് അനുസരിച്ചിട്ടാണ് ഇനി നമ്മൾ ആ പാർട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് അത് എങ്ങനെയാണ് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ തുണി 2 മടക്കിയിട്ടും നമ്മൾ സാധാരണ അംബ്രല്ല സ്കേർട്ട് ചെയ്യില്ല അതുപോലെയാണ് മടക്കേണ്ടത് അതിനുശേഷം ഒരറ്റത്തു നിന്ന് മറ്റേ കോർണറിലേക്ക് നമ്മളിങ്ങനെ ചരിച്ചു കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ നമുക്ക് 6.5 ഇഞ്ചാണല്ലോ കിട്ടിയിരിക്കുന്നത് ഹാഫ് അത് നമ്മളിവിടെ എവിടെ കിട്ടുന്നു നോക്കി അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെയാണ് കിട്ടിയത് 6.5 ഇഞ്ച് അപ്പോൾ നമ്മൾ മുകളിൽ നിന്നൊന്ന് നോക്കുക നമുക്ക് 8 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് 6.5 കിട്ടിയടുത്തേക്ക് വരുന്നത് അപ്പോൾ ആ 8 ഇഞ്ച് തന്നെ ഈ കോർണറിൽ നിന്നും വെച്ച് നോക്കുക എവിടെയാണ് വരുന്നത് എന്നുള്ളത് അപ്പം ആ പോർഷനിലാണ് ഇനി നമ്മൾ 6.5 മാർക്ക് ചെയ്യുന്നത് കാരണം ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇപ്പം നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 6.5 തന്നെ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക എവിടെയാണ് 6.5 കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ എടുക്കുക ഇനി ഇതിൻ്റെ വീതി എടുക്കേണ്ടത് നമ്മളൊരു നമുക്ക് ഇഷ്ടമുള്ള വീതി നമുക്ക് എത്ര കൊടുക്കണം അതനുസരിച്ച് എടുക്കുക 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോകും അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 3 ഇഞ്ചായിട്ട് കിട്ടും അപ്പോൾ 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നീക്കി നീക്കി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എങ്കിലേ നമുക്ക് ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ ഒരു സൈഡിൽ നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കരുത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഇവിടെ 4 ലെയറുണ്ട് അപ്പോൾ ആ 4 ലെയറും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇതേപോലെ
mark ചെയ്തു കൊടുത്തു ഇനി ഇത് യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ മുകളിലത്തെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തു മാറ്റി അതുപോലെ തന്നെ താഴത്തെയും കട്ട് ചെയ്തു മാറ്റി ഈ നടുക്ക് ഒരു ജോയിൻ്റ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ രണ്ടാക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ലെയർ വന്നാലും നമുക്ക് രണ്ട് ലെയർ തന്നെ വേണം ഫ്രണ്ടിലേക്കും കാരണം ഒരു ലൈനിങ് പോലെ വരണം അതുപോലെ തന്നെ ബാക്കിലേക്കും വരണം രണ്ട് ലെയർ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിലെ പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ മടക്കിയിട്ടിട്ട് സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കണം അവിടെ നമുക്ക് രണ്ട് ലെയർ വേണം അങ്ങനെ രണ്ട് ലെയറാക്കി എടുക്കണം ഇനി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾ എന്ന ഓപ്ഷൻ വരും അതാണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി വേണ്ടിയിട്ട് ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് മറക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇനി നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ടോപ്പ് പോർഷൻ്റെ നല്ല വശങ്ങൾ നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറക്കുകയാണ് ചെയ്യുന്നത് ഇത് കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം സ്ലീവിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിനുശേഷം നമ്മൾ എപ്പോഴും നെക്കൊക്കെ കട്ട് ചെയ്യത്തില്ലേ നമുക്ക് തയ്യൽ തുമ്പിൽ കൊള്ളാതെ ഇങ്ങനെ രണ്ട് സൈഡ് സ്റ്റിച്ച് കട്ട് ചെയ്യുക അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുക ഇപ്പം നമുക്ക് അവിടെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡ് വേണമെങ്കിൽ നമുക്ക് പ്രസ് ചെയ്ത് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പം ഈ രീതിയിൽ കിട്ടി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കും ചെയ്യണം അപ്പം ബാക്കിൻ്റെ നമ്മൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ സിബിന് വേണ്ടിയിട്ട് അപ്പം അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ബാക്കി ഇതുപോലെ ആം ഹോള് ഇതുപോലെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പോർഷനും ഫ്രണ്ട് ചെയ്ത പോലെ ഇപ്പം ഞാൻ അതേപോലെ ചെയ്തെടുത്തു മറിച്ചിട്ടു രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി സെൻറ്റർ പോർഷനിൽ നമുക്ക് സിബ് വയ്ക്കാനുള്ളതാണ് അവിടെ ഒന്നും ചെയ്യേണ്ട ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഒരേപോലെ ഇട്ടതിന് ശേഷം നമ്മൾ സൈഡ് അടിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ബാക്ക് നീങ്ങി നിൽക്കുന്നത് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾക്ക് നോക്കണ്ട സൈഡ് ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി നമ്മൾ ഇതുപോലെ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം അത് ഉള്ളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് നല്ല വശത്തേക്ക് ആക്കി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ചിങ് കൊള്ളാതെ ഇങ്ങനെ വെച്ചതിന് ശേഷം സൈഡ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ വള്ളി നമ്മൾ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് പൊക്കത്തിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം നമ്മൾ സ്കേർട്ടുമായിട്ട് യോജിപ്പിക്കുമ്പോൾ പിന്നെ സ്കേർട്ട് ആ ഒന്നിൽ ബാൻഡിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതേപോലെ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് അടിവശം മാത്രം അടിച്ചെടുക്കുക അതിനുശേഷം മറിച്ചിടുകയാണ് നമ്മൾ ചെയ്യുന്നത് മുകളിലെ സൈഡല്ല അപ്പോൾ ഞാൻ അടി അതുപോലെ അടിച്ചെടുത്തു കണ്ടോ 1/4 ഇഞ്ച് വീതിയിൽ 1/2 ഇഞ്ച് ആണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് അര 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തു അതിനുശേഷം നമ്മൾ നെക്ക് കട്ടിങ് കൊടുക്കുന്ന പോലെ തന്നെ തയ്യൽ തുമ്പേ കൊള്ളാതെ കട്ടിങ് കൊടുത്തു രണ്ടിനും അപ്പോൾ നമുക്ക് ആ കർവ് ഷേപ്പ് അതുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടും നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇങ്ങനെ തിരിച്ചതിന് ശേഷം നല്ല വശങ്ങൾ ഇതിൻ്റെ ഒരേപോലെ വയ്ക്കുക കണ്ടോ ഇതേപോലെ ഒരേപോലെ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഈ രണ്ട് സൈഡും കൂടി അടിച്ചു കൊടുക്കുക അത് രണ്ട് സൈഡും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് റൗണ്ടായിട്ട് കിട്ടും അപ്പോൾ അത് തയ്യൽത്തുമ്പൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ സെൻറ്ററിലെ പോർഷൻ കട്ടിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ കട്ടിയിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ നമ്മൾ സൈഡിൽ ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ തയ്യൽ തുമ്പേ കൊള്ളാതെ ഈ ഷേപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ മറിച്ചിടുക കണ്ടോ ഈ രീതിയിൽ മറിച്ചിട്ടു ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് രണ്ട് ലെയറാക്കിയിട്ട് എടുക്കുക ഇപ്പോൾ കണ്ടോ നമുക്ക് ഈ രീതിയിൽ കിട്ടി ഈ വീതി കൂടിയ സോറി നീളം കൂടിയ ഭാഗമാണ് താഴേക്ക് വരുന്നത് മുകളിലത്തെ സൈഡാണ് നെക്ക് പോർഷൻ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി ഇനി നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് മടക്കി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുകയാണ് ചെയ്യുന്നത്
ഇത് ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയാൽ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. നല്ല ഭംഗിയുണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴും. ഇനി നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരു കട്ടിങ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബാക്ക് പൊസിഷനിൽ ഒരു ഓപ്പണിങ് വേണമല്ലോ സിബിൻ്റെ അവിടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടി. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് അവിടെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടി. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തില്ല, അതിനെ ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നെക്ക് പോർഷൻ നമ്മൾ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പോർഷൻ്റെയും സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ സെൻറ്റർ നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്ററുമായിട്ട് ഒരേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ട് മൊട്ടുസൂചി കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ ഒരു 1 ഇഞ്ച് വിട്ടിരുന്നല്ലോ, അത് നമ്മൾ അങ്ങനെ തന്നെ വിടുക കേട്ടോ. അത് നമ്മുടെ സിബ് വയ്ക്കുന്നതിന് രണ്ട് സൈഡിലും നമ്മൾ അതേപോലെ വിട്ട് കൊടുത്ത് അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ ഈ നെക്ക് പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ മുട്ടുസൂചി കുത്തിവെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒന്നുമില്ല അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ വിടുക. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ എല്ലാം കറക്റ്റായിരിക്കണം, സെൻറ്ററും എല്ലാം കറക്റ്റായിരിക്കണം. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ പോർഷനും നമ്മൾ ഇതേപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, കറക്റ്റായിട്ട് എവിടം വരെയാണ് ഇല്ലാത്തത് എന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ മറ്റേ സ്ലീവിൻ്റെ അവിടെയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്കിംഗ് കൊടുക്കുക, എവിടം വരെയാണ് നമുക്ക് ഇല്ലാതെ വരുന്നതെന്ന് ഉള്ളത്. തുണി അവിടെ ഇല്ലാതെ വരുമല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഈ പൊസിഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, അത്രയും പൊസിഷൻ. ഇത് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇനി ഞാൻ ആ മുട്ടുസൂചി കുത്തിയതൊന്ന് മാറ്റി കേട്ടോ. അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കുത്തിവെച്ച് എടുത്തത്. ഇപ്പം നമ്മൾ ഈ രണ്ട് പോർഷൻ കണ്ടോ, ഈ രണ്ട് പോർഷനാണ് നമ്മളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇത്രയും നമ്മൾ അടിച്ചിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മൾ അത് മാർക്കിംഗ് അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതേപോലെ തിരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളിൽ നിന്ന് 1/2 ഇഞ്ച് കണ്ടോ, 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ രണ്ട് സ്ലീവിൻ്റെ അവിടെ വരുന്ന രണ്ട് പോർഷനും മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതേപോലെ മറിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൊത്തം മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നല്ല നീറ്റായിട്ട് കിട്ടി കണ്ടോ. ഈ പോർഷൻ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാനില്ലാത്ത അവിടെ നമ്മൾ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ ടോപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതേ രീതിയിൽ കിട്ടി. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. മറിച്ചിടുന്നതിന് മുന്നേ അങ്ങനെ കട്ടിങ് കൊടുക്കണം കണ്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പോർഷൻ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഈ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ മടക്കി അവിടെ സ്റ്റിച്ചിങ് ചെയ്തു വരും. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കും.
അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് അവിടെ ആ സ്റ്റിച്ചിങ് തുടങ്ങുന്നിടത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് പോലെ നെക്കിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ കൊള്ളാതെ കട്ട് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും രണ്ട് പോർഷനിലും അങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ നല്ല നീറ്റായിട്ട് ആ ഹാഫ് ഇഞ്ച് അങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പുറത്തേക്ക് വരും. ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അത് ആദ്യം തിരിച്ചിടുന്നതിന് മുന്നേ അങ്ങനെ കട്ടിങ് കൊടുക്കേണ്ടതാണ്, ഞാനത് മറന്നുപോയി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ കട്ടിങ് കൊടുക്കുക. സ്റ്റിച്ചിങ് ലൈൻ കൊള്ളാതെ കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതേപോലെ മറിച്ചിടുക. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഹാഫ് ഇഞ്ച് നല്ല നീറ്റായിട്ട് നമുക്ക് പുറത്തേക്ക് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. അതുപോലെ എല്ലാ സൈഡും അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് വീണ്ടും നമ്മൾ ഒരേപോലെ വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കണം നമ്മളവിടെ എല്ലാ അളവുകളും എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അവിടെ ശരിയായി വരില്ല. അപ്പോൾ അതിനാണ് ആദ്യം ഞാൻ മുട്ട് സൂചി കുത്തി വെച്ച് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റാക്കി രണ്ട് സൈഡിലും 1 ഇഞ്ച് അത് അവിടെ തന്നെ വരണം. അവിടെ നിന്നായിരിക്കണം നമ്മുടെ ഇത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സിബ് വയ്ക്കുമ്പോൾ അവിടെ ഓപ്പണായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അവിടെയും കറക്റ്റായിട്ട് മുട്ട് സൂചി കുത്തിവെച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ പോർഷൻസൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു, എന്നിട്ട് നല്ല അവസ്ഥയ്ക്ക് ഇങ്ങനെ മറിച്ചെടുത്തു കണ്ടോ. ഈ രീതിയിൽ ആദ്യം നമ്മൾ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു, അതിനുശേഷം ഇവിടെ നിന്ന് നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചു കൊടുത്തു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി ബാക്ക്, ഇതിപ്പോൾ ബാക്ക് പോർഷനാണ്, രണ്ട് സൈഡിൽ നിന്നും എടുത്ത് ഈ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ നെക്ക് അധികം ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ആ കൈയുടെ ആ ചുറ്റുമായിട്ട് വരും. ഒത്തിരി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ബാൻഡ് വെച്ച് കൊടുക്കേണ്ടി വരും കഴുത്ത് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ അതിൻ്റെ ആവശ്യമില്ല, കറക്റ്റ് ആ ഷോൾഡറിൻ്റെ ലെവലിൽ തന്നെ വന്ന് കിടക്കും കേട്ടോ. 2 ഇഞ്ച് അല്ല നമ്മൾ നെക്ക് ഇറക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുമായിട്ട് മുകളിൽ ഞാനൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ, താഴെ പതിച്ചടിച്ചിട്ടില്ല, അതുപോലെ സ്ലീവും പതിച്ചടിച്ചിട്ടില്ല. വേണമെങ്കിൽ അവിടെ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് സ്കേർട്ട് യോജിപ്പിച്ചെടുക്കാം. സ്കേർട്ട് യോജിപ്പിക്കുന്നതിനായിട്ട് ഞാൻ നമ്മൾ ഇതേപോലെ താഴത്തെ വേസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 3 ഇരട്ടി തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് ഒരു കട്ടിങ് കൊടുത്തു. ഇനി എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് ഇടുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് വീതമാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത 2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. നമ്മൾ മടക്കുമ്പം ടോപ്പും അതായത് മുകളിലും താഴെയും പിടിച്ചിട്ട് ഒരേപോലെ ഇത് കണ്ടോ, അടുത്ത 2 ഇഞ്ച് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക. കണ്ടോ, അടുത്ത മാർക്കിങ് 2 ഇഞ്ചിലേക്ക്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു പറയുന്നതിനേക്കാളും അല്ലേ. അപ്പോൾ ഇതേപോലെ മുട്ട് സൂചി ഓരോന്നും വെച്ച് താഴെയും മുട്ട് സൂചി വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പ്ലീറ്റുകളെല്ലാം പിന്നെ കറക്റ്റായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ അപ്പോൾ തന്നെ അയൺ ചെയ്തെടുക്കണം. ഇനി അടുത്ത 2 ഇഞ്ച് എടുത്തു, വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഒരേപോലെ വെച്ച് കൊടുക്കുക താഴെ. ഇനി അടുത്ത 2 ഇഞ്ച് അതിൻ്റെ അടുത്ത ഇതിലോട്ട് ഇതേപോലെ ബോക്സാക്കി നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. അത് അപ്പം തന്നെ താഴെ എടുക്കണം, അവിടെയും പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതേപോലെ അതിനുശേഷം അടുത്തത് 2 സൈഡിലേക്കും ഇതേപോലെ ആക്കി അങ്ങനെ മുഴുവനും പ്ലീറ്റുകൾ എടുത്തു കൊടുക്കുക. ഇനി നമ്മൾ ഒരു സൈഡ് സെൻറ്ററിൽ നിന്നല്ല എടുത്തത്, ഇനി ഞാൻ മറ്റേ സൈഡ് എടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ നമ്മൾ മൊത്തത്തിൽ എടുത്തു ഞാൻ പിൻകൂത്തി വെച്ചു. ഇപ്പോൾ കണ്ട കറക്റ്റ് തന്നെ നമ്മൾ 3 ഇരട്ടി തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ വേസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ബാക്കിലാണ് ക്ലോസ് ചെയ്യുന്നത്, സിബ് വയ്ക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ താഴെ മുകളിലും മുട്ട് സൂചി കുത്തി കൊടുത്ത് 2 സൈഡിലും 1/2 ഇഞ്ച് വീതം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അയൺ ചെയ്തെടുത്തു, മുകളിലൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കേട്ടോ.
അതിനുശേഷം ഇനി താഴേക്ക് നമുക്ക് സ്കേർട്ടിന് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ തുണി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് വേസ്റ്റിനേക്കാളും ഒരു ഡബിളാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത്, ആ ലൈനിങ്ങിൻ്റെ തുണി. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു പ്ലീറ്റുകൾ കൊടുത്തു, അതുപോലെ താഴത്തെ നീളം ഒരു 2 ഇഞ്ച് കുറച്ചെടുത്തു. അതിനുശേഷം അത് അടിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ നല്ല വശങ്ങൾ, സ്കേർട്ടിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും നമ്മൾ ഒരേപോലെ വെച്ച് ഇതേപോലെ പിൻ ചെയ്ത് കുത്തിക്കൊടുത്തു. ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടി കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ പ്ലീറ്റുകൾ വന്നു കേട്ടോ. പ്ലീറ്റ് എടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ട ലൈനിങ് മുകളിലായിട്ടാണ് നിൽക്കുന്നത് സ്കേർട്ടിനേക്കാളും. ഇനി നമുക്ക് സൈഡ് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ ഈ സിബ്ബ് ഏതാണ് നമ്മുടെ കയ്യിലുള്ള അതെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അവിടെ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് മടക്കി സിബ് വെച്ച് കൊടുക്കുന്നത്. സിബിൻ്റെ നീളം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്കേർട്ടിലോട്ടും കൂടെ കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ സിബ് ഇങ്ങനെ ആ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് തുറക്കുന്ന ആ സൈഡ് ഉണ്ടല്ലോ, അത് പുറത്ത് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ വെച്ചാലാണെന്ന് നമ്മൾ ആദ്യമേ ഒന്ന് നോക്കി ആ ടോപ്പ് പാർട്ടൊക്കെ ഒന്ന് കറക്റ്റാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മുട്ട് സൂചി കുത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ വരും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും തുറക്കുന്ന സൈഡ് ചിലപ്പോൾ ഉള്ളിലായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വെച്ചതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം തുറന്നിടുക സിബ്ബ്. എന്നിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പെസർ ഫൂട്ട് മാറ്റിയിടാം കേട്ടോ. സിബിനും പൈപ്പിങ്ങിനുമുള്ള ഇതേപോലത്തെ ഫൂട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ കറക്റ്റ് മടക്കി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടി അടിച്ച് നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ സ്കേർട്ടിലോട്ടും കൂടി കുറച്ച് താഴം വരെ ഇതുപോലെ അറ്റം വരെ അടിച്ചെടുത്തു കേട്ടോ. കണ്ടോ, ഇപ്പോൾ സിബിൻ്റെ മുഴുവൻ നീളത്തേക്കാൾ ഒരു കുറച്ച് മുകളിൽ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുത്ത പോർഷൻ കണ്ടോ. ഇപ്പം നമ്മൾ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സിബ് ഞാൻ വീണ്ടും കയറ്റി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് അതുമായിട്ട് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെയും സിബിൻ്റെ മുകളിലും ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുക. അതിനുശേഷം അവിടെ മുട്ട് സൂചി കുത്തി വെച്ചിട്ട് ശേഷമാണ് നമ്മൾ ഈ സിബ് തുറന്ന് മതി കേട്ടോ. കാരണം ആദ്യമേ തുറന്നാൽ നമ്മുടെ പൊസിഷനെല്ലാം ചിലപ്പം സിബ് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം കറക്റ്റായെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ മുട്ട് സൂചി കുത്തി വീണ്ടും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് അടിവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമ്മുടെ ചിലർക്ക് പെസർ ഫൂട്ട് 2 സൈഡിലും ഉള്ളതുണ്ടാവും. ഇപ്പോൾ ഇതിന് 1 സൈഡിലേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് അത് സൈഡ് മാറി അപ്പുറത്തു നിന്ന് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ താഴെ നിന്ന് അടിച്ചെടുത്താലേ കറക്റ്റായി വരികയുള്ളൂ. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 സൈഡേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റാക്കണമെങ്കിൽ നമ്മൾ താഴെ നിന്ന് അടിക്കണം. അപ്പോൾ ഞാൻ കറക്റ്റ് മുട്ട് സൂചി കുത്തി വെച്ച് അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ നീളം മാറിപ്പോകും ആക്കി വെച്ചതിന് ശേഷം നമ്മൾ താഴെ നിന്ന് സിബ് തുറന്ന് വീണ്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയെല്ലാം കറക്റ്റായിട്ട് മടക്കി വെച്ച് കൊടുത്ത് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ സിബ് ക്ലോസ് ചെയ്തപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിവരെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടി സൈഡ് തുറന്നാണ് കിടക്കുന്നത് കണ്ടോ. ഇവിടെ വരെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇനി ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് സിബിൻ്റെ അവിടം വരെ നമുക്ക് ഓപ്പണായി കിടക്കുന്ന ആദ്യം നമ്മൾ നല്ല തുണി തന്നെ പിടിച്ചിട്ട് സിബ് മാറ്റി വെച്ച് കൊടുത്തിട്ട് അവിടം വരെ അടിച്ചെടുക്കുക. ഒരുമിച്ച് കൂട്ടിയടിക്കുമ്പോൾ ചിലപ്പം ലൈനിങ്ങുമായിട്ട് കൂട്ടിയടിക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം നല്ല തുണി തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സിബ് തുടങ്ങുന്ന അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇൻ്റർലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇൻ്റർലോക്ക് അടിച്ചില്ലെങ്കിൽ അവിടെ എല്ലാം നൂല് വിട്ടുപോകും. അങ്ങനെ അടിച്ച് ഞാൻ എടുത്തു. അതിനുശേഷം നമ്മൾ ലൈനിങ് അടിച്ചെടുത്തു. ഇനി
ഇവിടെ നമ്മളുടെ ഇവിടെ കണ്ടോ ഈ സിബു ആയിട്ട് ഇതേപോലെ ബാക്കി തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്താൽ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മളുടെ പുറത്തുനിന്ന് നോക്കിയാലും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തുന്നി പിടിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം.